ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പോളറോയിഡ് ഫോട്ടോസിൻ്റെ എഡിറ്റിംഗ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പിക്സാർട്ട് എന്ന എഡിറ്റിംഗ് ആപ്പാണ് വേണ്ടത്. അത് ഓപ്പൺ ചെയ്യുക, താഴെ ഒരു പിങ്കിൽ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. മുകളിൽ ഏറ്റവും ടോപ്പിൽ എഡിറ്റ് ചെയ്യുക ഫോട്ടോയിൽ പോവുക, പിന്നെ ഏറ്റവും മുകളിലത് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ പോവുക. പിന്നെ നമുക്ക് മുകളിൽ തന്നെ പല കളേഴ്സിൽ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അതിൽ ഫസ്റ്റത്തെ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് സംഭവമാണ് നമുക്ക് വേണ്ടത്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇതെടുത്താൽ അതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ നമുക്ക് താഴെ സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ പോവുക. അപ്പോൾ നമുക്ക് കുറേ സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ്. അതിൽ സെർച്ച് ബാറിൽ പോളറോയിഡ് ഫ്രെയിം എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി അങ്ങനെ ചെയ്തുകൊണ്ട് താഴെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒന്നുകൂടി ടൈപ്പ് ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പോളറോയിഡ് ഫ്രെയിംസ് കുറേ നമുക്ക് പല കളേഴ്സിലും ഡിസൈനിലൊക്കെ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ കസ്റ്റമർ എങ്ങനെയാണ് പറഞ്ഞത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫ്രെയിം നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിതേ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വലുതാക്കി കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് താഴെ ആഡ് ചെയ്യുക ഫോട്ടോയിൽ പോവുക. ഏത് ഫോട്ടോ ആണ് നമുക്ക് പോളറോയിഡ് ആക്കണമെന്ന് വെച്ചാൽ ആ ഒരു ഫോട്ടോയിലേക്ക് ആഡ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമേ കേട്ടോ. ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് വലുതാക്കി കൊടുക്കാം. ഒന്നേ നിങ്ങൾക്കത് ആ ഒരു ഉള്ളിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഫോട്ടോ അതിൽ സെറ്റായി നിൽക്കണ പോലെ, ഇറങ്ങി നിൽക്കണ പോലെ ഒരു ഭംഗി നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മുകളിൽ കാണുന്ന ഫസ്റ്റത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ, രണ്ട് ലെയറായിട്ട് നിൽക്കുന്ന, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ മൂവ് അപ്പ് ഉണ്ട്, മൂവ് ഡൗൺ ഉണ്ട്. അതിൽ മൂവ് ഡൗണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഫോട്ടോ അതിലേക്ക് ഇറങ്ങി നിൽക്കുന്ന പോലെ ഒരു ഭംഗി നമുക്ക് കിട്ടും. എന്നിട്ട് ആരോയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫോട്ടോ സേവ് ആക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഞാൻ ഒരു ഫ്രെയിമും കൂടെ എടുത്തിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്ക് സ്റ്റിക്കേഴ്സിൽ പോവാം. എന്നിട്ട് നമുക്ക് മുകളിൽ സെർച്ച് ബാറിൽ പോളറോയിഡ് ഫ്രെയിം എന്ന് ടൈപ്പ് ചെയ്യാം. നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ ഞാൻ ഈ ഒരു ബ്ലാക്ക് ഫ്രെയിമാണ് സെലക്ട് ചെയ്യണത്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, വലുതായി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു പിക്ചർ ആ ഒരു കറക്റ്റ് കോളത്തിൽ ജസ്റ്റ് ഒന്ന് വലിച്ച് കൊടുക്കുക. അതിനുശേഷം മുകളിൽ കാണുന്ന ആ ഒരു രണ്ട് ലെയറിൻ്റെ ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ മൂവ് ഡൗൺ എന്നുള്ളിൽ ക്ലിക്ക് ചെയ്താൽ ആ ഫോട്ടോ ഇതിൽ ബ്ലെൻഡായി നിൽക്കും. ഇനി നമുക്ക് സേവ് ആക്കാം. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഫ്രെയിമിലും വൈറ്റ് ഫ്രെയിമിലും ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാലറിയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആ ട്രാൻസ്പെറൻറ്റ് എടുത്തുകൊണ്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ ഫ്രെയിം ഉള്ളി ആയിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ കളറിൽ വൈറ്റ് യെല്ലോയിലൊക്കെ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ആ വൈറ്റും യെല്ലോ ഒക്കെ അവിടെ കാണും കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രാൻസ്പെറൻറ്റിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കാം. ഇനി വേറൊരു സംഭവം കൂടെ ഞാൻ കാണിച്ചു തരാം, പിൻട്രസ്റ്റിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ പിൻട്രസ്റ്റിന് വേണ്ടിയിട്ടുള്ള എഡിറ്റിംഗ് ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ സെർച്ച് ബാറിൽ പോളറോയിഡ് ഫ്രെയിം എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ നേരത്തെ കാണിച്ച പോലെ തന്നെ കുറേ പോളറോയിഡ് ഫ്രെയിംസ് അവൈലബിൾ ആണ്. അതിൽ ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ഇമേജിൽ പോവുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫോട്ടോ ഗ്യാലറിയിൽ സേവ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ക്രോമിൽ സെർച്ച് ബാറിൽ റിമൂവ് ഡോട്ട് ബി ജി എന്ന് സെർച്ച് ചെയ്യുകയാണ്. നമ്മൾ റിമൂവ് ഡോട്ട് ബി ജി എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലേക്കാണ് പോകുന്നത്. അതായത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സൈറ്റ്. അതിൽ അപ്ലോഡ് ഇമേജിൽ പോവുക. നമ്മൾ നേരത്തെ ഫ്രെയിം പോളറോയിഡ് ഫ്രെയിം ഡൗൺലോഡ് ചെയ്ത് വെച്ചല്ലോ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ഫ്രെയിം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് വന്നിട്ട് റിമൂവ് ഡോട്ട് ബി ജി എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റാണ് നിങ്ങൾക്ക് ആപ്പിൽ ചെയ്യണമെന്ന് വെച്ചാൽ റിമൂവ് ബി ജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റ് ആപ്പ് ഉണ്ട്, അത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യലില്ല, ഞാൻ നേരെ ക്രോമിൽ പോയിട്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കലാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായാലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കിയിട്ടുണ്ട്. താഴെ ഡൗൺലോഡ് എന്ന് വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഗ്യാലറിയിൽ ഉണ്ടാവും, ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലുണ്ടാവും കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് ഫ്രെയിം മാത്രമായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെയും ചെയ്യാം എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്യാൻവയിൽ പോവാം. ക്യാൻവ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് സെർച്ച് ബാറിൽ A4 ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ A3 ഡോക്യുമെൻ്റ് ചെയ്ത് എടുക്കാം. കാരണം നമുക്ക് A4 ഒരു
പത്തെണ്ണമൊക്കെ നമുക്ക് പോളറോയിഡ് ഫോട്ടോസ് അത്യാവശ്യം മീഡിയം സൈസിലൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പോളറോയിഡ് ഫോട്ടോസ് വലിയതാക്കിയിട്ട് അങ്ങനെയും ചെയ്യാം, ചെറുതാക്കിയിട്ടും ചെയ്യാം. അത് നിങ്ങളുടെ നിങ്ങൾക്ക് സ്വയം ചെയ്യാനാണെച്ചാൽ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനാണെങ്കിൽ അവർ എത്ര വലിപ്പം പറയുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ്, ഞാനിവിടെ A4 ആണ് വെക്കുന്നത്. അപ്പോൾ A4 ഡോക്യുമെൻ്റ് എടുക്കുക, അതിൽ ക്രിയേറ്റ് എ ബ്ലാങ്ക് എടുക്കുക, അതിൽ ഗ്യാലറി പോയിട്ട് നമ്മൾ ആദ്യം ഫോട്ടോ ആണ് ആഡ് ചെയ്യേണ്ടത്, അതിന് ശേഷമാണ് ഫ്രെയിം ആഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എത്ര ഫോട്ടോ ആണ് വേണ്ടത് വെച്ചാൽ ആ ഫോട്ടോസുകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു ബട്ടർഫ്ലൈൻ്റെ ഫോട്ടോസുകൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോസുകൾ ആഡ് ചെയ്യുക, അതിന് ശേഷം ഫ്രെയിം ആഡ് ചെയ്യുക കേട്ടോ, അത് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് ഞാൻ പല വലിപ്പത്തിലാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാം ഒരേ സൈസിലാണ് വേണ്ടതെങ്കിൽ അതേ ഒരേ സൈസിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക ഫോട്ടോസുകൾ. അതിനുശേഷം ഫ്രെയിം ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഫ്രെയിമും തന്നെ നിങ്ങൾക്ക് ഒരേ സൈസിലാണ് വേണ്ടതെങ്കിൽ എല്ലാം ഒരേ സൈസിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ നമുക്ക് എല്ലാം ഒരേ സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് വൈറ്റ് ഫ്രെയിം ആയതുകൊണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം, അങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ. ഇത് വൈറ്റ് ആകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകുമെന്നുള്ള പേടി ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് തരാം കേട്ടോ ലാസ്റ്റ്. അപ്പോൾ ഞാൻ പല സൈസിലും വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ ഫ്രെയിം ഒരു പ്രാവശ്യം നമ്മൾ ഗ്യാലറി പോയിട്ട് എടുത്താൽ മതി. പിന്നെ ആ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചിഹ്നം വരും, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. എന്നിട്ട് അത് വീണ്ടും അതുപോലെ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഓരോ ഫോട്ടോസിനും നമുക്ക് ഓരോ ഫ്രെയിം ഗ്യാലറി പോയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അത് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മൊത്തത്തിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ആ ഒരു കളറിൽ പോവുക, താഴെ ബ്ലാക്ക് കളർ എടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു ഫ്രെയിം നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ടല്ലോ. ആ ഉള്ളിൽ ഇപ്പോൾ ബട്ടർഫ്ലൈ വെച്ചത് കുറച്ചൊരു ഭംഗി കുറവ് തോന്നുന്നുണ്ട്. നമ്മൾ നോർമലി നമ്മുടെ ഫോട്ടോ ഒക്കെ ആണെങ്കിൽ ഇതിനേക്കാളും ഭംഗി ഉണ്ടാവട്ടെ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ബ്ലാക്കിൽ ചെയ്യുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. എന്നിട്ട് നമുക്കത് സേവ് ആക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പോളറോയിഡ് ഫോട്ടോസ് ചെയ്യൂ ഇത്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ കുറച്ച് പേരൊക്കെ ഇൻസ്റ്റയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പോളറോയിഡ് ഫോട്ടോസിന് ഉള്ള പ്രിൻറ്റിങ് ഏതാന്നുള്ളത്. അപ്പോൾ ലേസർ പ്രിൻറ്റിന് ചെയ്താൽ മതി, പക്ഷേങ്കിൽ 300 GSM നല്ല തിക്നെസ് ഉള്ള പേപ്പർ നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. അവരോട് പറഞ്ഞാൽ മതി തിക്നെസ് കൂടിയിട്ടുള്ള ഒരു പേപ്പറിൽ ചെയ്ത് തരണം, ലേസർ പ്രിൻറ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു, ബൈ ബൈ, ടാറ്റാ.